ഏകദേശം 80 കിലോ ഭാരമുള്ള ആ സോളാർ ട്രാക്കറാണ്. നമ്മളൊരു വിരൽ കൊണ്ട് മാത്രം പ്രസ് ചെയ്തിട്ടാണ് ഇത് മൊത്തം വെയിറ്റിനെ നമ്മൾ നീക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു മെയിനായിട്ടുള്ള ടെക്നിക്ക്. നമ്മൾ ഈ കൗണ്ടർ വെയിറ്റ് കൊടുത്തിട്ട് അതിനെ ബാലൻസ് ചെയ്ത് ഒരു സീറോ വെയിറ്റിലേക്ക് ആക്കുകയാണ്. അതായത് എവിടെ തിരിക്കുമ്പോഴും ഒരേ രീതിയിൽ നമ്മൾ വിരൽ കൊണ്ട് നമർത്തുന്ന അതേ വെയിറ്റ് മതി കംപ്ലീറ്റ് പാനലിനെ റൊട്ടേറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോട്ടറിലേക്ക് വളരെ കുറഞ്ഞ ഒരു ആംപിയറിൽ തന്നെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ബാറ്ററി ചിലവ് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ കറണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ ഈസ്റ്റ് ടു വെസ്റ്റ് തിരിയുന്നത്. അതുകൊണ്ട് തന്നെ എനർജി വേസ്റ്റ് തീരെ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ആംപിയർ ആണ് 1.6 ആംപിയർ ആണ്. 1.8 ആംപിയർ, 2 ആംപിയറിൽ താഴെയാണ് ഇപ്പോൾ എടുക്കുന്നത്. 1.6 ആംപിയർ ആണ് ഏകദേശം. ഏകദേശം 12 വോൾട്ട് 1.8 ആംപിയർ ആണ് വരുന്നത്. 2 ആംപിയറിൻ്റെ താഴെയാണ് അതിൻ്റെ കൺസെപ്ഷൻ വരുന്നത്. നമുക്ക് ഈ സോളാർ ട്രാക്കിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 6.5 മുതൽ ഒരു 5.5.5 വരെയുള്ള കംപ്ലീറ്റും ഒരേപോലെയുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിന് കിട്ടുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതലുള്ള ബെനിഫിറ്റ്. പല ആളുകളും ചോദിച്ചിരുന്നു ഇതിന് നമ്മൾ ഈ 4 പാനൽ നമ്മൾ ട്രാക്ക് ചെയ്യുന്നവരും കൊണ്ട് 2 പാനൽ അഡീഷണൽ വെച്ചാൽ മതിയല്ലോ എന്നുള്ള ചില ആൾക്കാർ ചോദിച്ചിരുന്നു. പക്ഷേ അത് എന്തായാലും ശരിയാകുന്നില്ല. കറക്റ്റ് ഔട്ട്പുട്ട് അതിൽ നിന്ന് കിട്ടില്ല. നമുക്കൊരു 4 മണിക്കൂറായി മാക്സിമം ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഒരു 11, 10, 11 മണി മുതൽ സ്റ്റാർട്ടിങ് ഒരു 3 മണി വരെയാണ് കറക്റ്റ്. ഏകദേശം ഒരു ആംഗിൾ ഉള്ള വെയിൽ തന്നെ 12 മണി മുതൽ അതാണ് മാക്സിമം ഔട്ട്പുട്ട്. പീക്കായിട്ട് ഔട്ട് കിട്ടുന്ന ഒരു 12, 1 മണി ആ ടൈമിൽ മാത്രമേ ഉള്ളൂ. ഇത് എല്ലാ ടൈമിനും ഒരേപോലെ തന്നെ സൂര്യന് കറക്റ്റ് ലംബമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരേപോലെ ഔട്ട്പുട്ട് കിട്ടുന്നതാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. കുറഞ്ഞ പാനലിൽ മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു രീതിയാണ് നമുക്ക് ട്രാക്കർ. അത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ തമ്പിനലിൽ കണ്ട പോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഇവിടെ വേറൊരു തൊട്ടടുത്തൊരു വീട്ടിൽ ചെയ്തൊരു ഇതാണ് ട്രാക്കറാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അവർ അതിൻ്റെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ അവരുടെ എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ഇതിൻ്റെ ആക്ച്വേറ്റർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് ഇതിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വേറ്റർ ഉണ്ടാക്കുന്ന എല്ലാ അതിൻ്റെ മെക്കാനിക്കൽ വശങ്ങളും എങ്ങനെ വെൽഡ് ചെയ്യുന്ന എല്ലാ രീതികളും ഞാനതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അത് ഇത് കണ്ടതിന് ശേഷം വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ട് ഞാൻ ആക്ച്വേറ്റർ സ്വന്തമായിട്ട് നിർമ്മിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ ഇതിൽ വിശദീകരിക്കാം. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പാനലുകളിൽ 15 മുതൽ 22% എഫിഷ്യൻസി വരെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി മാക്സിമം സോളാർ സൺലൈറ്റ് മാക്സിമം എങ്ങനെ പാനലിൽ എത്തിക്കാം എന്നതിനെ പറ്റിയുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ഒരു ട്രാക്ക് നമുക്ക് നിർമ്മിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഒരു പാനലിൻ്റെ അകലം എന്ന് പറയുന്നത് 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമാണ്. അപ്പോൾ നമുക്ക് വീതിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു 4 മീറ്റർ നീളവും 2 മീറ്റർ 4×2 ഒരു സ്ക്വയറാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു സ്ക്വയർ ട്യൂബിൽ ചെയ്ത ശേഷം 4 പാനലിൻ്റെ സ്ട്രക്ചറാണ് ചെയ്യുന്നത്. അതിൻ്റെ 2 പാനലിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു സപ്പോർട്ടിങ് കുറച്ച് ഗേജുള്ള ഒരു സ്ക്വയർ ട്യൂബാണ് കൊടുക്കുന്നത്. ശരിക്കും അതിൻ്റെ 2 സൈഡിലാണ് ഈ പാനലിൻ്റെ വെയിറ്റ് മുഴുവൻ ലോഡ് മുഴുവൻ അതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2 സൈഡിലെ ആ 2 സ്ക്വയർ ട്യൂബ് മാത്രം കുറച്ച് തിക്നെസ്സുള്ളതാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം സ്ട്രക്ചറിൻ്റെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോക്കി അതിൻ്റെ അളവ് ഞാൻ ഏകദേശം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ പാനലിൻ്റെ നോക്കിയിട്ട് 4 പാനലിൻ്റെ അളവ് ഇത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ 4 പാനൽ വെച്ചിട്ട് സ്ക്രൂ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം കാറ്റടിച്ചാലൊന്നും പോകാത്ത രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഓരോ കുറച്ച് സ്പേസ് ഓരോന്നിൻ്റെ ഇടയിൽ ഒരു 2 ഇഞ്ച് സ്പേസും കൂടി വിട്ടിട്ടാണ് ഞാനിതിൽ
അളവ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന സമയത്ത് കാറ്റടിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നുണ്ട്. ഓരോ പാനലിൻ്റെ ഇടയ്ക്കും ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കാലുകളൊക്കെ കുറച്ചും കൂടി ഒരു 12 mm 10 mm തിക്നെസ്സുള്ള പ്ലേറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ലോഡ് ഇതിൽ വരേണ്ടത് കൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള പ്ലേറ്റുകളൊക്കെ വെച്ചിട്ട് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ ലെഗും ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 ലെഗിലാണ് നിർത്തിയിരിക്കുന്നത്. ഇത് ഇതിൻ്റെ ഒരു സൈഡിലെ ലെഗാണ്, മറു സൈഡ് അതേപോലെ തന്നെ പ്ലേറ്റ് വെച്ചിട്ട് അടിയിൽ നമ്മളൊരു പ്ലേറ്റ് വെച്ച് ആദ്യം വെൽഡ് ചെയ്ത ശേഷമാണ് അതിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ടാണ് മുകളിൽ ഇതേപോലെ തന്നെ ഒരു 4x4 പ്ലേറ്റ് വെച്ചിട്ടാണ് മുകളിൽ ചെയ്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് 6x6 പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാം നല്ല തിക്നെസ്സുള്ള തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ടോട്ടൽ ലോഡ് ഇതിൽ വരുന്നതുകൊണ്ട് തന്നെ വെൽഡിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയി നിൽക്കണം. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. ഇതിൻ്റെ 2 കാലുകളിലുള്ള പോസ്റ്റുകളും കുറച്ച് നല്ല തിക്നെസ്സുള്ള രീതിയിൽ തന്നെയാണ് മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് വെൽഡ് ചെയ്തിട്ട് ആ ഫ്രെയിം നമ്പ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ നമുക്ക് ചെറിയ വെൽഡിങ് സ്ട്രോങ് ആക്കാൻ വേണ്ടി ചെറിയ സപ്പോർട്ടിങ് പീസുകളൊക്കെ വെച്ചിട്ട് ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജോയിൻ്റ് അല്ലെങ്കിൽ തിരിയണ ഭാഗമൊക്കെ നമുക്ക് എപ്പോഴും കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ വേണം. അത് മൂവ് ചെയ്യുന്നൊരു പാർട്ടായതുകൊണ്ട് തന്നെ അവിടുന്ന് ചിലപ്പോൾ വെൽഡിങ്ങൊക്കെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ത്രികോണത്തിലുള്ള ആ പീസുകളൊക്കെ വെച്ചിട്ട് വെൽഡ് ചെയ്ത് ഒന്നും കൂടി സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. ഈ പാനൽ നമ്മൾ മുകളിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്നും പാനൽ ഇളകി പോകാതിരിക്കാൻ വേണ്ടി എല്ലാ ആംഗിൾ വെച്ച് സ്ക്രൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം എല്ലാ സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതാണ്. കാറ്റടിക്കുമ്പോഴൊന്നും പോകാതിരിക്കാൻ വേണ്ടി എല്ലാ സൈഡിൽ നിന്നും സ്ക്രൂ ചെയ്യാൻ വേണ്ടി സ്ട്രോങ് ആയിട്ട് ക്ലാമ്പുകൾ വെച്ചിട്ട് സ്ക്രൂ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇതിൻ്റെ സൈഡിൽ 2 സപ്പോർട്ട് കൊടുക്കുന്നതിൽ സെൻട്രലായിട്ടൊരു പൈപ്പ് കൊടുത്തിട്ടാണ് നമ്മളൊരു ഈ മൂവ് ചെയ്യുന്ന പാർട്ട് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ സ്ക്രൂ ഇടുന്ന സമയത്ത് നമ്മൾ മാക്സിമം ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ടൈറ്റ് ആവാൻ പാടില്ല. അതിനാണ് അതിൻ്റെ സെൻട്രലിൽ ഒരു പൈപ്പ് കൊടുത്തിട്ട് ആണ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സ്ക്രൂ ടൈറ്റ് ചെയ്താലും നമുക്ക് അതിൽ ആ ബാലൻസിൽ നിർത്താൻ കഴിയും. അതുകൊണ്ടാണ് മുകളിൽ ഒരു ഹോളിൻ്റെ പുറത്തു കൂടെ ഒരു പൈപ്പ് വെച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് ഈ സ്ട്രക്ചർ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നും കൂടി വ്യക്തമായിട്ട് കാണിക്കുന്നത്. വീഡിയോ ലെങ്ത് കൂടുമെങ്കിൽ കൂടി ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്ന എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ സ്ട്രക്ചറിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ തിക്നെസ് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ ഒന്നും കൂടി കാണിക്കുന്നത്. ഇനി അതിൻ്റെ സ്റ്റാൻഡ് കൃത്യമായിട്ട് ഉറപ്പിക്കണം. അതിന് കുറച്ച് നല്ല തിക്കുള്ള മെറ്റീരിയൽ വെച്ച് തന്നെയാണ് അതിൻ്റെ സ്റ്റാൻഡ് ഉറപ്പിക്കേണ്ടത്. ഏകദേശം ഒരു പാനൽ 20-23 kg വരും. അപ്പോൾ അത് 4 പാനലോളം വരും. അപ്പോൾ ഒരു 80 മുകളിൽ വെയിറ്റ് താങ്ങാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ 2 സൈഡിലത്തെ മൂവ് ചെയ്യാൻ പറ്റിയ പാർട്ട് 2 സൈഡിലും വെൽഡ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പാനലിൽ വെക്കാനുള്ള ആ ഔട്ടർ സ്ട്രക്ചർ ഇതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യണം.
നമ്മൾ ഓരോ പാനൽ എടുത്ത് വെക്കുമ്പോൾ തന്നെ അത് ലോക്കായിട്ട് ഇരിക്കുന്നത് കാണാം. കാരണം അതിൻ്റെ എല്ലാ സൈഡിലും പാനൽ വെക്കുന്ന ആ എല്ലാ എൻഡിലും നമ്മൾ എല്ലാ ആംഗിൾ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ അതുകൊണ്ട് തന്നെ പാനൽ കറക്റ്റ് ഫിക്സ് ചെയ്ത രീതിയിലിരിക്കുക. പെട്ടെന്ന് അങ്ങോട്ടും അങ്ങോട്ട് തിരിച്ചാലും പാനലിനൊന്നും പറ്റാത്ത രീതിയിൽ അതിൽ ഉറച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ സ്ക്രൂ ചെയ്തിട്ടില്ല. സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ക്ലിയർ ആയിട്ട് നിന്നോളും. ശരിക്കും ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ ഒന്നും വരില്ല. പക്ഷെ ഇതിൻ്റെ മൂവ്മെൻറ്റ് വളരെ സ്ലോവിലാണ് മൂവ് ചെയ്യുന്നത്. സൂര്യൻ പോകുന്നതിനനുസരിച്ചുള്ള പാനലിൻ്റെ റൊട്ടേഷൻ ആയതുകൊണ്ട് തന്നെ വളരെ സ്ലോവിൽ മാത്രമേ പാനൽ തിരിയുള്ളൂ. ഫേസ് ചെയ്ത് ഇങ്ങനെ പോവുള്ളൂ. അതുകൊണ്ട് അത്ര സ്പീഡിൽ ഒരു വൈബ്രേഷൻ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഓരോ പാനലിലും ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ എയർ കാറ്റടിക്കുന്ന സമയത്ത് പെട്ടെന്ന് എയർ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒഴിഞ്ഞു പോകാനാണ്. അപ്പോൾ നമ്മൾ ശരിക്കും വെർട്ടിക്കലായിട്ട് നിൽക്കുന്ന രണ്ട് സൈഡിലേക്കും തിരിയുമ്പോഴും വെർട്ടിക്കൽ പൊസിഷനിലേക്ക് വരും. ആ സമയത്ത് കാറ്റടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ 2 ഇഞ്ച് ഗ്യാപ്പിൽ കൂടെ എയർ ഒഴിഞ്ഞു പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കാറ്റ് പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ പിന്നെ ചെരിഞ്ഞ് കുറച്ച് ചെരിഞ്ഞിട്ടാണ് എപ്പോഴും നിൽക്കുക. നമ്മളൊരു 80 ഡിഗ്രിയോളം മാക്സിമം ചെരിയുന്നുള്ളൂ. 90 ഡിഗ്രിയിലേക്ക് ചെരിയുന്നില്ല. അതുകൊണ്ട് ഒരു 80 ഡിഗ്രി ആകുമ്പോൾ തന്നെ കാറ്റ് മുകളിൽ കൂടെ ഒക്കെ ഒഴിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല. നമ്മൾ ഏകദേശം ഒരു 6 മാസത്തോളമായി ഈ ഇത് ഫിറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇന്ന് നമ്മൾ ഇതിൻ്റെ കൗണ്ടർ വെയ്റ്റൊക്കെ വെച്ചിട്ട് മോട്ടറ് സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് കൗണ്ടർ വെയ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 15 കിലോയോളം വെയിറ്റുള്ള 2 പൈപ്പുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് തന്നെയാണ് തൽക്കാലം കൗണ്ടർ വെയ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ വെയ്റ്റിന് കണക്കായിട്ടുള്ള ഇരുമ്പ് വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 സൈഡിൽ കൗണ്ടർ വെയ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു പാനൽ ഏകദേശം 20 കിലോ വരുന്നു. അപ്പോൾ 40 80 കിലോ ആണ് ടോട്ടൽ പാനലിൻ്റെ വെയ്റ്റ്. അപ്പോൾ ഒരു ആ പോർഷനിലേക്ക് ശരിക്കും ഒരു 20 കിലോ എന്തായാലും 40 കിലോ ഒരു പോർഷനിലേക്ക് വരില്ലേ. അപ്പോൾ അതിന് കണക്കായിട്ട് ഒരു സൈഡിൽ 15 കിലോ ആണ് ഒരു ഷാഫ്റ്റ്. അങ്ങനെ 2 സൈഡിലും ഷാഫ്റ്റ് ഇട്ടിട്ടുണ്ട്. ഒരു സൈഡിൽ 15 കിലോ വരെ 2 ഷാഫ്റ്റ്. അതിൽ ഒരു ഷാഫ്റ്റിൽ നമ്മൾ മണലൊക്കെ നിറച്ചിട്ടുണ്ട്. അത് ഫുള്ള് മെറ്റൽ തന്നെയാണ്. അത് ഏകദേശം 1 മീറ്റർ ഹൈറ്റിലേക്കാണ് ഇത് വെൽഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതിനെ സപ്പോർട്ടിങ് വെൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ടോട്ടൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതോടെ നമുക്ക് സ്മൂത്തായിട്ട് തിരിക്കാൻ പറ്റുന്നുണ്ട് 2 സൈഡിലേക്ക്. ഇപ്പോൾ ഇത് മോട്ടറിൽ തിരിക്കാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. അതുകൊണ്ട് മോട്ടർ തിരിയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ കൗണ്ടർ വെയ്റ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ കൗണ്ടർ വെയ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വളരെ സ്മൂത്തായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കാൻ പറ്റും. ജസ്റ്റ് കൈകൊണ്ട് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. കൗണ്ടർ വെയ്റ്റ് എടുത്തുകൊണ്ട് ജസ്റ്റ് സെൻറ്ററിൽ തന്നെ നമ്മൾ ആക്സിലേറ്റർ കൗണ്ടർ വെയ്റ്റ് കൊടുത്തിരിക്കുന്നത് 2 കരുത്ത് കൊടുത്തിരുന്നു. വളരെ കുറഞ്ഞ ഫോഴ്സ്, ചെറുതായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ 2 സൈഡിലേക്ക് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് വലിച്ചിട്ടാണ്, വലിയ ഫോഴ്സിൽ വലിച്ചിട്ടാണ് മൂവ് ചെയ്യിക്കുന്നതാണ്. 2 സൈഡിലും കൗണ്ടർ വെയ്റ്റ് സെൻറ്റർ കൗണ്ടർ വെയ്റ്റിൽ സെൻറ്റർ പോയിൻ്റ് വന്ന് വെക്ക് ചെയ്യുക. ചെറിയ ഫോഴ്സ് വലിച്ചിട്ട് 2 സൈഡിലും മൂവ് ചെയ്യണം. കൗണ്ടർ വെയ്റ്റ് കൊടുത്തിരിക്കുന്നതാണ്. ജസ്റ്റ് വളരെ കുറഞ്ഞൊരു ഫോഴ്സ് കൊടുത്തതിനാൽ തന്നെ
ചെറിയൊരു ഫോഴ്സ് ഇങ്ങനെ കൊടുത്താൽ തന്നെ മൊത്തത്തിൽ പാനലടക്കം തിരിയുന്നതാണ്. ചെറുതായിട്ട് നീട്ടി കൊടുത്താൽ മൊത്തം പാനൽ തിരിഞ്ഞിരിക്കും. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന കൗണ്ടർ വെയ്റ്റിൻ്റെ ഇതിലാണ്, നമ്മൾ ഇത് സെൻട്രലൈസ് ചെയ്ത് നിർത്തുകയാണ്. കറക്റ്റ് സെൻട്രലിൽ നിർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ കൗണ്ടർ വെയ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞൊരു ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഒരു വിരലുകൊണ്ട് തന്നെ ഫോഴ്സ് കൊടുത്താൽ നമ്മുടെ പാനൽ മൊത്തത്തിൽ നീങ്ങാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ ഈ വിരലുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി തരാം. മൊത്തത്തിൽ പാനൽ മൊത്തത്തിൽ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ കൗണ്ടർ വെയ്റ്റിൻ്റെ ഇത് തന്നെ നമ്മൾ മനസ്സിലായിട്ടുണ്ട്. വളരെ കുറഞ്ഞൊരു ഫോഴ്സിൽ തന്നെ ഈ 80 കിലോ വെയ്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രക്ചർ പല രീതിയിലുണ്ടാക്കാം. നമ്മളിത് ഇപ്പോൾ 4 പാനൽ ഒന്നിച്ച് വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറുണ്ടായിരിക്കുന്നത്. നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഓരോരോ പാനലിൽ ഇരിക്കുന്ന സ്ട്രക്ചറുകളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേ അധികം പാനലുകളുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ ഷാഫ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന് ഒരൊറ്റ മോട്ടർ കൊടുത്താൽ മതി. നമുക്കൊരു 10-20 പാനലുകളെ അങ്ങനെ ചെയ്യാൻ പറ്റും. സെൻസർ സെറ്റ് ചെയ്തിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഫ്രെയിമിലാണ്. അതായത് ഈസ്റ്റിലേക്ക് ഉള്ള ആ ഫ്രെയിമിൽ തന്നെയാണ് സെൻസർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് അതിൻ്റെ കറക്റ്റ് ലംബമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ LED സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളൊരു 30 ഡിഗ്രിയാണ് ഇതിൻ്റെ ആംഗിൾ കൊടുത്തിരിക്കുന്നത്. LED റെഫറൻസ് LED ഈ LED തമ്മിലുള്ള ആംഗിൾ ഏകദേശം 30 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെരുവ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നമ്മുടെ ടിൽറ്റാങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അതും കൂടി ഇത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ LED മൊത്തം ഗ്ലാസ് അടക്കം ഒരു സൈഡിലേക്ക് തിരിക്കാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതും കൂടി ഇതിൽ തന്നെ ആ അഡ്ജസ്റ്റ്മെൻറ്റും കൂടി ഇതിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാനലിൻ്റെ സൂര്യനായിട്ട് ലംബമാക്കണമെങ്കിൽ നമ്മൾ LED ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. 30 ഡിഗ്രി ആംഗിളിലാണ് നമ്മളിതിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൂര്യൻ്റെ ആ കറക്റ്റ് ലെവലിൽ വെക്കുമ്പോൾ ഒരു LED വെളിച്ചം തട്ടുമ്പോഴാണ് അത് മൂവ് ചെയ്യുന്നത്. മറ്റേ LED വരുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ് മൂവ് ചെയ്യുക. പിന്നെ നമുക്കിതിൻ്റെ അടുത്തായിട്ട് വരുന്ന രണ്ട് ലിമിറ്റിംഗ് കട്ട് ഓഫ് സ്വിച്ച് രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് എൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് സംവിധാനം കൂടുതൽ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ രണ്ട് റോഡ് തന്നെ വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തേക്കാണ് ആ സ്വിച്ച് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ സർക്യൂട്ടൊക്കെ നമ്മളൊരു വാട്ടർ പ്രൂഫ് കേസിലാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ ലീവ് സ്വിച്ചാണ് നമ്മളൊരു ചെറിയ അത് പ്രസ് ചെയ്യുന്ന സമയത്താണ് അത് ഓഫ് ചെയ്യുന്നത്. ഈ എൻഡിൽ വന്നിട്ട് ഓഫ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് സൈഡും നമ്മളിതുപോലെ എൻഡിങ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എൻഡ് എത്തുമ്പോൾ മോട്ടർ ഓട്ടോമാറ്റിക് ഓഫാവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ മോട്ടറിലേക്ക് നമ്മൾ 12 വോൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ട് സൈഡിലെ എൻഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ കട്ടാവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ സൂര്യൻ ഏകദേശം പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ ഞാൻ അത് നമ്മൾ ഓൺ ചെയ്തപ്പോൾ തന്നെ അത് നേരെ പടിഞ്ഞാറ് വശത്തേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നേരെ എൻ്റെ സ്വിച്ചിൽ വന്ന് കട്ടായി നിൽക്കുകയാണ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇരുടാകുന്ന സമയത്ത് LDR വർക്ക് ചെയ്ത് നേരെ കിഴക്കോട്ട് വന്ന് നിൽക്കുകയാണ് ചെയ്യുക. അത് വന്ന് അവിടെ സ്റ്റോപ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റോപ്പറിന് മുമ്പായിട്ട് തന്നെയാണ് ഒരു ലിമിറ്റ് സ്വിച്ച് വരുന്നുണ്ട്. ലിമിറ്റ് സ്വിച്ചിന് തട്ടി തന്നെ സ്റ്റോപ്പാവും. പിന്നെ സ്റ്റോപ്പറിനോട് അടുപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ് ചെയ്യുക. നമുക്ക് ഈ ഡിവൈസ് തന്നെ ഏത് ഡയറക്ഷനിലാണ് തിരിയുന്നത് അതിനൊക്കെ ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെസ്റ്റിലേക്ക് തിരിയുമ്പോൾ ഒരു ഗ്രീൻ ലൈറ്റും പവറിൻ്റെ ഒരു നമ്മളൊരു ബ്ലൂ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ട് ഡയറക്ഷനിൽ തിരിയുമ്പോഴും അതിൻ്റെ രണ്ട് ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ആംപിയറാണ് 1.6 ആംപിയറാണ്. 1.8 ആംപിയർ 2 ആംപിയറിൽ താഴെയാണ് ഇപ്പോൾ എടുക്കുന്നത്. 1.6 ആംപിയറാണ് ഏകദേശം ഇതിൻ്റെ വയറാണ്. നമ്മുടെ ട്രാക്കറിൻ്റെ മോട്ടർ വർക്ക് ചെയ്യുന്നതിൻ്റെ ആംപിയറാണ് കാണിക്കുന്നത്. 1.8 ആംപിയർ. ഓക്കെ. പവർ ഓൺ ഓഫിനും മാനുവലായിട്ട് ഈസ്റ്റും വെസ്റ്റും തിരിക്കാൻ രണ്ട് സ്വിച്ചുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ബെൽ പുഷ് വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിതിൽ ഓൾറെഡി പ്രസ് ചെയ്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാ സ്വിച്ച്. അത് എപ്പോഴും ഓഫ് ചെയ്യണം, എന്നിട്ട് അതിൻ്റെ ഡയറക്ഷൻ കറക്റ്റ് വർക്ക് ചെയ്യില്ല. അതിനുവേണ്ടി എപ്പോഴും ഓഫ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ മാനുവലിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വന്നിട്ട് നമ്മൾ വേണ്ട പൊസിഷനിലേക്ക് വന്നിട്ട് ഓഫ് ചെയ്താൽ മതി. നമുക്ക് കൂടുതൽ പാനലുകൾ ഇതുപോലെ തന്നെ ചെയ്യണമെങ്കിൽ ഇതുപോലെ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഓരോരോ പാനൽ തിരിയണ രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
കൂടുതൽ എണ്ണം പാനലുകളെ നമുക്ക് ഇതുപോലെ തന്നെ തിരിക്കാൻ കഴിയുന്നതാണ്. അതൊരു ഡെമോ ആയിട്ട് വരച്ചൊരു പിക്ചറാണ്. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഓരോ പാനലും ഒരു ഷാഫ്റ്റ് മുഖാന്തരം ഒരൊറ്റ റാഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ മോട്ടർ കൊടുക്കുന്നത്. ആ ഒരു റാഡ് തിരിയുന്ന സമയത്ത് എല്ലാ പാനലുകളും ഒരേപോലെ തിരിയുന്നതായിരിക്കും. പക്ഷേ ഓരോ പാനലും ഷെയ്ഡ് രാവിലെയും വൈകുന്നേരമുള്ള ഷെയ്ഡ് വരാതിരിക്കാൻ വേണ്ടി ഏകദേശം 1 മീറ്ററെങ്കിലും അകലത്തിൽ സെറ്റ് ചെയ്യണം. ഇതിന് ഏകദേശം കൂടുതൽ സ്പേസ് വേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കൂടുതൽ പാനൽ തിരിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാൻ കഴിയുന്നതാണ്. സോളാർ ട്രാക്കറിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നത്. അത് അസംബ്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതെന്ന് ഞാനിവിടെ വിവരിക്കാം. ഞാനിത് ലിഥിയം അയൺ ബാറ്ററി ആണ് 12 വോൾട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെയാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്ലസ് മൈനസ്, പിന്നെ മാനുവലിൻ്റെ 2 സ്വിച്ചുകൾ, പിന്നെ മോട്ടറിൻ്റെ കണക്ഷൻ, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 സൈഡിലേക്കുള്ള ലിമിറ്റ് സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ സെൻസറിൻ്റെ ഒരു കണക്ഷനും കൊടുത്തിട്ടുണ്ട്. 2 LED സെൻസറുകളാണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ SS-ൻ്റെ സ്ക്രൂ 8 വോൾട്ട് ക്ലാമ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിങ്ങിനെ പറ്റി പറയാം. ഇതിന് ഡയറക്റ്റ് ഒരു ഓണാക്കാനുള്ള ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓണായി കഴിഞ്ഞാൽ കാണാൻ വർക്ക് ചെയ്യുന്നതാണ്. അത് ലൈറ്റ് സെൻസിറ്റീവ് ചെയ്യുന്ന ഒരു LDR സിസ്റ്റം കൂടി ഇതിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇരുടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഒരു എൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് ഇരുടാക്കി നോക്കും, പറയാൻ പറ്റും ആ എൻഡിലേക്ക് പോകുന്നത്. ആ എൻഡിൽ വന്ന് കട്ടാവാനുള്ള ലിമിറ്റ് സ്വിച്ചും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം അതിൽ നിന്ന് നിൽക്കുക. ഇരുടാവുന്ന സമയത്ത് അത് വർക്ക് ചെയ്ത് ഈ ലിമിറ്റ് സ്വിച്ചിൽ ഓഫ് ആവും. ഈ ഡയറക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇത് വെളിച്ചം വന്ന് ഇരുടായി. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഈസ്റ്റിലേക്ക് തിരിഞ്ഞ് ഈ ഡയറക്ഷനിൽ ഓഫായി. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുടാക്കുകയാണ് ഇവിടെ. LDR ഒന്ന് കണക്ഷൻ ഒന്ന് വെളിച്ചം ഒഴിവാക്കിയിട്ട് ഇരുടാക്കി ലിമിറ്റ് സ്വിച്ചിൽ നിന്ന് കട്ടാവുന്ന കാണിക്കാണ്. ലിമിറ്റ് കട്ടായി. പിന്നെ ഈ സൈഡിലേക്ക് എപ്പോഴാണ് വെളിച്ചം വരുന്ന സമയത്താണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അത് LDR വെളിച്ചം വന്ന് നോക്കി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണം. നമുക്കൊന്ന് ഇതിൻ്റെ എങ്ങനെ വർക്ക് ചെയ്യണം നോക്കി. ഇതിൻ്റെ വെളിച്ചം തന്നെ വർക്ക് ചെയ്ത് നോക്കാം. അതൊന്ന് ഈ LDR-ലേക്ക് സോറി LED-യിലേക്കുള്ള വോൾട്ടേജിൻ്റെ വെളിച്ചം ഇതിൽ നിന്ന് കൊടുത്തു നോക്കാം. ഈ ഡയറക്ഷനിലേക്ക് ഇപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് ഇപ്പുറത്തെ LED കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്ക് മറു സൈഡിലേക്ക്. അപ്പോൾ ഈ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്. ഈ ഡയറക്ഷനിൽ ഒരു LED-ൻ്റെ വെളിച്ചം തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഇതിൽ കൊടുത്താലാണ് അത് കറക്റ്റായിട്ടുള്ള എഫക്റ്റ് കിട്ടുക. നമുക്ക് ഇതിലേക്ക് വെളിച്ചം കറക്റ്റായിട്ട് 2 സൈഡിലും കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് മാറുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഇത് ഒന്നുകൂടെ നോക്കാം. ഈ സൈഡ് കൊടുക്കുന്ന സമയത്ത് ഈ സൈഡ് വർക്ക് ഉണ്ട്. അതേ സമയത്ത് ഈ ലിമിറ്റ് സ്വിച്ചിൽ ഓഫ് ആവുകയും ചെയ്യും. ഈ ലിമിറ്റ് സ്വിച്ച് എൻഡ് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ ഇപ്പുറ സൈഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഈ സൈഡിൽ വർക്ക് ചെയ്താൽ ഈ ലിമിറ്റ് സ്വിച്ചിൻ്റെ എൻഡ് വന്നാൽ ഓഫ് ആവും. അങ്ങനെ 2 ഫംഗ്ഷനും. പിന്നെ നൈറ്റിൽ ഓട്ടോമാറ്റിക് റിട്ടേൺ തിരിയാൻ വേണ്ടിയിട്ട് ഇതിൽ ഇപ്പോൾ വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു പിടിക്കാം. LDR-ൻ്റെ പൊസിഷൻ ഒന്ന് അടച്ചു പിടിക്കുക. അടച്ചു പിടിച്ചാൽ വർക്ക് ചെയ്യും. അതേപോലെ ഈ ലിമിറ്റ് സ്വിച്ച് വന്നാൽ ഓഫ് ആവും. അപ്പോൾ എത്ര ഫംഗ്ഷനാണ് ഇതിലുള്ളത്? വോൾട്ടാണ്. അതുകൊണ്ട് തന്നെ 2 സർ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ പോസിറ്റീവ് വോൾട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് തിരിയുന്നതാണ്. അതുകൊണ്ട് ഒരു ഡയറക്ഷനിലേക്ക് ഇപ്പോൾ തിരിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറ മാനുവൽ സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയുണ്ട്. അപ്പോൾ ഇതിൽ റിലേ നിങ്ങൾക്ക് നോക്കി അറിയാം. ഇതിൻ്റെ ഈ സൈഡിലെ റിലേ മാനുവൽ സ്വിച്ചിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ മറു സൈഡിലെ റിലേ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഡയറക്ഷനിലേക്ക് നോക്കിയാൽ ഈസ്റ്റും വെസ്റ്റും നമുക്ക് മാറുന്നതാണ്. അതിനനുസരിച്ച് മോട്ടർ വർക്ക് ചെയ്യുന്നതാണ്. അതേപോലെ ഈ ലിമിറ്റ് സ്വിച്ചിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇതൊന്ന് നോക്കാം. അതായത് ലൈറ്റ് സെൻസ് ഇരുട്ടത്താകുമ്പോൾ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നത് നമുക്ക് തൽക്കാലം ഒന്ന് അടച്ച് വെക്കാം. ഈ ഒരു പോയിൻ്റ് അടച്ചു വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ആ സൈഡ് നമ്മൾ LDR അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ലിമിറ്റ് സ്വിച്ചിൻ്റെ അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്യുമ്പോൾ അത് ഓഫ് ആവുന്നതാണ് കേട്ടോ. ലിമിറ്റ് സ്വിച്ച് നമ്മൾ അവിടെ കറക്റ്റ് വന്നാൽ പോസ്റ്റിനെത്തുമ്പോൾ ഓഫ് ആവും. അപ്പോൾ അതുവരെ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ ഇൻഡിക്കേഷൻ കാണാം. നമുക്ക് ഈസ്റ്റ് എന്നുള്ള സ്ഥലത്ത് ഇൻഡിക്കേഷൻ കത്തുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ഈസ്റ്റിൽ വന്ന കട്ടാവുന്ന ഒരു പൊസിഷനിൽ കട്ടാവുന്ന സമയത്ത് അതങ്ങോട്ട് ഓഫ് ആവും. അപ്പോൾ നമ്മൾ വെളിച്ചം വന്നത് ഓട്ടോമാറ്റിക് ആ സൈഡിലെ സാധനം പറഞ്ഞപ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കന്നെ ഓഫാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്.
ഒരു ഫൈനൽ പ്രൊഡക്റ്റാണ്, ഇനി ഡെമോ പ്രൊഡക്റ്റാണ്. ഇനി ബാക്കി നമുക്കൊന്ന് പാർട്ടിക്ക് വേണ്ടി നല്ല രീതിയിൽ ഒന്നും കൂടി മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും വരുത്തിയിട്ട് ചെയ്യണം. ഇതിപ്പോൾ എന്തായാലും ഓൾറെഡി ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യാണ്ട്, അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനു വേണ്ടി അതൊക്കെ SS ക്ലാമ്പുകളും സ്ക്രൂകളൊക്കെ SS യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കി അതിൻ്റെ ബാക്കിലുള്ളതൊക്കെ SS സ്ക്രൂവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വാട്ടർ പ്രൂഫ് കേസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ടോപ്പിൽ ഫിറ്റ് ചെയ്യേണ്ട തന്നെ ആയതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് കേസിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് പവർ ഓഫ് ആക്കാനുള്ളൊരു സ്വിച്ച് ഇതിൻ്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൂവിൻ്റെ സ്പീഡ് വളരെ നല്ലതാണ്. മൂവിയാണ് വളരെ നല്ല മൂവിയെന്ന് കണ്ടില്ല ചേട്ടായിട്ട്.